ഇങ്ങനെയുണ്ട് കൈയൊക്കെ, എന്റെ അത് ചുമന്ന്. ക്യൂട്ട് കോഫി ഷോപ്പ്, ഭയങ്കര ഫോർമലായിട്ട്. ആദ്യം ചെക്ക് ഇൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മള് യു കെയിലെ നെക്സ്റ്റ് ഒരു കൺട്രി കൂടി കാണാൻ വേണ്ടി പോവാണ്. പോവല്ല, നമ്മൾ ഓൾറെഡി ആ കൺട്രിയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഏതാണ്, നമ്മൾ സ്കോട്ട്ലൻഡ്. അതെ, വെയിൽസ് പോയിട്ടുണ്ടായിരുന്നു. ഇനി സ്കോട്ട്ലൻഡും നോർത്തേൺ അയർലൻഡും കൂടി ഉണ്ട് കവർ ചെയ്യാൻ. അപ്പൊ അതിൽ നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നേക്കാണ്. നിങ്ങൾക്ക് പുക കാണുന്നുണ്ടോ? തണുക്കുന്നുണ്ട്, നമുക്ക് അധികം നേരം നിന്നിട്ട് കാണുന്നുണ്ടോ? എനിക്ക് തണുക്കുണ്ട്. അപ്പോ നമ്മളിത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പില് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം നമ്മളൊരു 6 ആയപ്പോ അവിടുന്ന് ഇറങ്ങി. ആൻഡ് നമ്മൾ സ്കോട്ട്ലൻഡിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഒരു കപ്പിളും കൂടി ഉണ്ട്, നമ്മൾ അവരെ കാണിച്ചു തരാം. ആൻഡ് നമ്മൾ എന്താ ഫുഡ് കഴിച്ചേറും. അതെ, അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമ്മള് ആക്ച്വലി ഇവിടെ പുറത്തിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. വിന്ററിൽ ബൾബ് അവിടെ ഒരു ബൾബ്, ഇവിടെ ഒരു ബൾബ്, ഇപ്പുറത്തെ ഒരു ബൾബ്, അങ്ങനെ ഫുൾ ബൾബ്സ് ആയിരുന്നു. എന്റെ അത്ര സ്നേഹമാണ് അതുങ്ങൾക്ക്. അത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വ്യത്യാസം വരും. അവിടെ കണ്ടോ, കൊറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറ്റിയില്ല, എന്നിട്ട് നമ്മള് കാറിലിരുന്ന് തന്നെ കഴിച്ചു. കാരണം ഇവിടെ കണ്ടോ, ഇത് പുഴയാണോ കായലാണോ കടലിന്റെ ഭാഗമാണോ ഒന്നും മനസ്സിലാവണില്ല. കായലാണ്, തിര കണ്ട അറിയാൻ പാടില്ല. കായലാണല്ലേ. ത്രീ ഡേയ്സിന്റെ ട്രിപ്പാണ്. നമ്മള് ഫുള്ള് ഇതിന്റെ കാറിന്റെ ഡിക്കി ഫുള്ള് സാധനങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ നിറച്ച്. പിന്നെ നെയ്മട വക നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലഞ്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മള് നേരെ നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കൂടെ നീമയും ഷാനും ഉണ്ട്. അപ്പൊ ഇവരാണ് നമ്മുടെ കൂടെ ഇന്ന് സ്കോട്ട്ലൻഡ് കറങ്ങാൻ വരുന്നത്. ഭയങ്കര നല്ല തണുപ്പുണ്ട്, ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല അല്ലേ. ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാട്ടിലാണ്. സോ എങ്ങനെയുണ്ട് കൈയൊക്കെ? എന്റെ അത് ചുമന്ന് ചുമന്നിരിക്കണേ. നമ്മളിതേ വെള്ളോന്റെ പ്രോപ്പർട്ടി കേറിട്ടോ, പിക്കൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്, അടിപൊളിയായിട്ട് കാണാൻ. നമ്മള് തടാകം കാണാം, അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിമാലയത്തിൽ. ഞാൻ പറയാൻ വരും, നമ്മൾ ഓൾ ഇന്ത്യ പോയപ്പോഴേ നമ്മള് ഹിമാലയം കയറുന്നതിന് മുന്നേ ഒരു വ്യൂ ഉണ്ടായിരുന്നില്ല. ആ സിമിലർ വ്യൂ ആണ്, കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നമ്മള് വന്ന വഴിക്ക് നല്ല അടിപൊളി വേ ആയിരുന്നു കേട്ടോ. ചുറ്റും സ്കോട്ട്ലൻഡിന്റെ ഹൈലാൻഡ്സ് ആണ്. അടിപൊളി വ്യൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി. ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. ആൻഡ് നമ്മൾ ഗ്ലെൻകോയിൽ എത്തി. ആൻഡ് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും കാണില്ല.
സോ നമ്മൾ ഇതിന്റെ അടുത്തൊരു വാട്ടർഫോൾ ട്രക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് കോഫി കുടിക്കാൻ കോഫി ഷോപ്പിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയ കോഫി ഷോപ്പിൽ ഇങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, പിക്ചർ ഗാലറി, മിറേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു രസമുള്ളൊരു സുവനിയർ ഷോപ്പും കൂടിയാണ് കേട്ടോ. ഈ ഇങ്ങനത്തെ മലകളൊക്കെയാണ് നമ്മൾ വന്നപ്പോൾ കണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാട്ടോ. നൈസ്. ഓരോന്നിനും പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 19 pounds ലൈക്ക് നാട്ടിലെ 2000 അങ്ങനെയൊക്കെ. നല്ല ഒരു ക്യൂട്ട് കോഫി ഒക്കെ കുടിച്ച് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മളതേ ഒരു വാട്ടർഫോളിലേക്ക് പോവാണ്. ഇപ്പൊ നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. 3:15 ആയിട്ടുള്ളൂ, പക്ഷെ നല്ലപോലെ ലൈറ്റ് പോയി. നമ്മള് വാട്ടർഫോളും കൂടി കണ്ടിട്ട് നേരെ നമ്മളുടെ അക്കോമഡേഷനിലേക്ക് പോകും. അത് ഇവിടുന്ന് എത്ര ഉണ്ടെന്ന് അറിയില്ല, നോക്കണം. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കാം. നല്ല കാറ്റായതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു കയറി. ഇനി നേരെ ഹോസ്റ്റലിലേക്ക് വിടാലോ. എങ്ങാട ഇരുട്ടിയില്ലേ. സോ നമ്മള് നമ്മളുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് പുറമേ നിന്നൊക്കെ കാണാൻ. ഇനി നമുക്ക് ഉള്ളിൽ എങ്ങനെയുണ്ട് നോക്കാം. സോ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോസ്റ്റല്. സോ പൊതുവെ നമ്മളിങ്ങനെ എന്തെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ എടുക്കണമായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കാരണം നമ്മൾ എന്തായാലും മോർണിംഗ് ടു ഈവനിങ് വരെ ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യണം, ജസ്റ്റ് നൈറ്റ് മാത്രം സ്പെൻഡ് ചെയ്യണം. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. ഇത് നോക്ക്, മറ്റേ സൈക്കിളിൻ്റെ സെറ്റപ്പിലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ചെക്കിൻ ചെയ്ത് ഞാൻ നോക്കുമ്പോഴേ ഒരാള് പോയിട്ട് ആ കസേരയിലിരുന്നിട്ടേ അതെന്താ സംഭവം നോക്കാൻ വേണ്ടി നിക്കാം. അപ്പൊ അപ്പൊ നമ്മൾ ഹോസ്റ്റൽസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിച്ചണൊക്കെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ. ഇതാണ് നമ്മുടെ റൂം വിത്ത് മഷ്റൂമൊക്കെ ആയിട്ട്. നല്ല നീറ്റല്ലേ, പക്ക പുത്തം പോലെ ഇരിക്കണ്ട്. ആ കുഴപ്പമില്ല, 4 പേർക്ക്. ഇവിടെ അനു അല്ല, ഇവിടെ ഞാൻ, ഇവിടെ അനു. അപ്പൊ ഇന്ന് നമ്മൾ നല്ല ടയേർഡായി. അപ്പൊ നമ്മളുടെ കൂടുതൽ സ്കോട്ട്ലൻഡ് വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ വരും. സ്റ്റേ ട്യൂൺ.